കെഎൻടി സിൽക്സ്. വളാഞ്ചേരി നഗരസഭയിലെ അമ്പലപ്പറമ്പ് ഡിവിഷനിലെ കായൽക്കുളം നവീകരണത്തിന് തുടക്കമായി. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎയുടെ ശുപാർശയെ തുടർന്ന് ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 56 ലക്ഷം രൂപ അനുവദിച്ച പദ്ധതി പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. 10-ാം വാർഡിലെ കായൽക്കുളം എന്ന ഈ കുടിവെള്ള സ്രോതസ്സും ജലസ്രോതസ്സുമായ കൃഷിക്കും ഉപയുക്തമായ തരത്തിൽ കായൽക്കുളത്തെ വിപുലീകരിക്കുക എന്ന പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനമാണ് നടക്കുന്നത്. 56 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിനായി ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മുനിസിപ്പാലിറ്റി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നേരത്തെ തുടങ്ങിയിരുന്നു മണ്ണ് ഒഴിവാക്കി അതിൽ 2 ലക്ഷം രൂപ വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പിന്നീടാണ് ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറുടെയും മുനിസിപ്പൽ ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ബാബയുടെയും ചെയർപേഴ്സൺ ഗ്രൂപ്പിനുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇത് ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുള്ള പ്രോജക്റ്റ് സമർപ്പിക്കുകയും ഗവൺമെൻറ്റിൽ അതിന് സമ്മതം ചെലുത്തുകയും ചെയ്തതിനനുസരിച്ചാണ് നമുക്ക് ഈ പദ്ധതി അനുവദിക്കപ്പെട്ടത്. ഇത് ഈ പ്രദേശത്തെ കൃഷിക്ക് ഉപയുക്തമാകാവുന്ന തരത്തിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുനിസിപ്പാലിറ്റിയോടും ഈ നാട്ടുകാരോടും ഒക്കെ ഉള്ള കടപ്പാട് ഇതേറ്റവും എളുപ്പം തീർക്കാനും ഏറ്റവും എളുപ്പം ഭംഗിയായി അതിൻ്റെ നിർവഹണം പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കാനായി തുറന്നു കൊടുക്കാനും സാധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് എംഎൽഎ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സി കെ റുഫീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ നാസർ, കൗൺസിലർ ബാബ, അഷ്റഫ് അമ്പലത്തിങ്കൽ, സലാം വളാഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. ഡിസൈനർ വെഡിംഗ് സ്റ്റോറീസ് കെ എൻ ടി സിൽക്സ് ഫോർ ദി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ.